പിന്നെ ഈ നടൻ മമ്മൂട്ടി എങ്ങനെ ഇത്ര സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത്? കല്യാണം കഴിഞ്ഞതോടെ അഭിനയം നിർത്തിയോ? മനുഷ്യൻ സമാധാനമായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ഞാൻ പോണം. പച്ചപ്പാനായി വന്നവനാ, ഇപ്പൊ വാച്ച്മാന്റെ ജോലിയായി. രൂപ 5 ലക്ഷം മുടക്കിട്ട തലയിൽ മുടിയാട്ടിരിക്കുന്നത്? ഇത് ചേച്ചിയുടെ മുടിയല്ല. എന്നും ഈ സാമ്പാർ ഊട്ടി ഊണ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവോ? അച്ഛൻ പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 4 ലക്ഷം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം. അച്ഛോ, ഇങ്ങനെയുള്ള ആളുകളെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ കണ്ണ് നനഞ്ഞു കാണുന്നത് ഒരു സന്തോഷമായി. പ്രൊഫസർ കല്ലിൽ ഇത് ഭാര്യയുടെ കാലം. പ്രൊഫസർ ജീൻസും ടീ ഷർട്ട് ഇട്ടാണോ കോളേജിൽ പോകുന്നത്? കോഴിയല്ല ഈ കാര്യത്തിലെ ഒട്ടകപ്പക്ഷിയാ, ഒട്ടകപ്പക്ഷി. ഈ പൗഡറുകളെല്ലാം തീർന്ന പിന്നെ ഞാൻ മസിൽസിന് എന്ത് ചെയ്യും? സാറിന്റെ ഭാര്യയെ ഞാൻ ഫോളോ ചെയ്യണോ? ചോദ്യം ഡ്രിബ്ലിംഗ് അത്രയ്ക്ക് എന്റെ പാൻറ്റ് പോക്കറ്റില്ല. ഞാൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഞാൻ പറഞ്ഞ 6 പാക്കിന്റെ കാര്യം എപ്പോ നടത്താൻ പറ്റും? അതിനെ അവളൊരു തുടർക്കഥ തുടരരുത്, അവസാനിക്കും. കാർത്തിക എന്തെങ്കിലും കടുങ്ങൈ കാണിച്ച എല്ലാം നിങ്ങളുടെ തലയിലിരിക്കും. ഇതെങ്ങാനും അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ വീട്ടിൽ നിറങ്ങണോ അതോ നിങ്ങൾ ഈ മുറി വിട്ട് പുറത്തു പോകണോ? എനിക്ക് എന്റെ കുടുംബജീവിതം വലുത്, നിങ്ങളായിട്ട് അത് നശിപ്പിക്കരുത്. അവളും അവളുടെ തള്ളേം സീരിയലും കുറെ മറ്റവന്മാരും. നിങ്ങൾക്കൊരിക്കലും ഒരു നല്ല ഭർത്താവാകാൻ പറ്റില്ല. പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സിനിമ കണ്ടാ മതിയല്ലോ.